കറണ്ട് ഇല്ലാതെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് കാറിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ചാർജറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ തന്നെ നമുക്കുള്ള കുറച്ച് ബാറ്ററീസ്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററീസ് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ കാറിന്റെ ബോണറ്റ് തുറക്കണം. അതിനുശേഷം ഇത് ഈ കാണുന്ന പച്ച കളറിൽ കാണുന്നത് ബാറ്ററിയാണ്. ഇതിന്റെ രണ്ട് സൈഡിൽ ഇതുപോലെയുള്ള രണ്ട് നട്ടുകളുണ്ട്. ഇത് നമുക്ക് അഴിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലയറോ സ്പാൻഡറോ യൂസ് ചെയ്തിട്ട് അഴിച്ചെടുക്കുക. ഇത് മുഴുവനായിട്ട് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തിരിച്ച് അഴിച്ചെടുക്കാം ഈസി ആയിട്ട്. പിന്നെ ഈ കാണുന്ന പോർഷൻ മാറ്റിവെക്കുക. നമുക്ക് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഈ രണ്ട് ടെർമിനലിന്റെ സൈഡിലും നട്ടുണ്ട്. അത് രണ്ടും ഒരു സ്പാൻഡർ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഈ സാധനം നമുക്ക് ഈ ബ്ലാക്ക് കളറിൽ കാണില്ലേ, അത് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാറ്ററി റിമൂവ് ചെയ്തെടുക്കാം. ഇത് രണ്ടും ബാറ്ററിന്റെ ഹാൻഡിൽസ് ആണ്. അപ്പം അതൊക്കെ നമുക്ക് ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് പൊക്കിയെടുക്കാം. കുറച്ച് ഹെവിയാണ്. പിന്നെ ചെയ്യേണ്ടത്, ഇത് കാറിനകത്ത് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാർജറാണ്. ഈ ചാർജറിൻ്റെ ഈ വര പോലെ കാണുന്നില്ലേ, ഇപ്പം ഈ കാണിക്കുന്ന ആ പോർഷനാണ് നെഗറ്റീവ് ടെർമിനൽ, ഇതാണ് പോസിറ്റീവ് ടെർമിനൽ. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു വയറെടുക്കണം. വയറെടുത്തതിന് ശേഷം വയർ സ്ട്രിപ്പ് ചെയ്തെടുക്കണം. ബ്ലാക്ക് കളറിൽ കാണുന്നത് ഒരു ഏകദേശം ഒരു 3 ഇഞ്ചോളം ലെങ്ത്തിൽ സ്ട്രിപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ റെഡ് കളറുള്ളതും, അതിന് അത്ര ലെങ്ത്ത് വേണ്ട, ഏകദേശം ഒരു 2 ഇഞ്ച് മതിയാവും. ഇതുപോലെ തന്നെ രണ്ടറ്റവും, അതായത് ഈ വയറിന്റെ രണ്ട് സൈഡും ഒരേ രീതിയിൽ തന്നെ സ്ട്രിപ്പ് ചെയ്തെടുക്കുക. ഈ വയേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് നെഗറ്റീവിലേക്കും റെഡ് പോസിറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതും തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നില്ല, ഈ വയറൊക്കെ ഇത് ഇങ്ങനെ ചുറ്റി ചുറ്റി ചുരുക്കുക, സിംഗിൾ വയറാക്കിയിട്ട് എടുക്കുക. ഈ അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി ഇത് ടൈറ്റായി ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഭാഗം എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് സ്പ്രിംഗ് ആക്ഷൻ ഉള്ളതാണ്. അത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ വയറ്, അതായത് നമ്മൾ സ്ട്രിപ്പ് ചെയ്ത വയറില്ലേ, സ്ലൈഡ് ചെയ്തിട്ട് പതുക്കെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പം രണ്ട് സൈഡും കറക്റ്റായിട്ട് അതിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഒരു ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ നിങ്ങളെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് വൃത്തിയായി ചുറ്റി കൊടുക്കുക. ടേപ്പ് ഒട്ടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ സ്ട്രാൻഡ്സ് ഒന്നും പുറത്തേക്ക് വരാതെ നീറ്റായിട്ട് ചുറ്റിയെടുക്കാൻ നോക്കുക. ഇനി അതുപോലെ തന്നെ ഇപ്പം നെഗറ്റീവ് ചെയ്തതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനലും, അതായത് ഈ നിൽക്കുന്ന സ്ട്രാൻഡ്സ് ഒക്കെ ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്നില്ല, അതൊക്കെ നന്നായി നീറ്റായി ചുറ്റിയെടുത്തിട്ട് ഈ പോസിറ്റീവ് ടെർമിനലിന് ചുറ്റും ചുറ്റിയതിന് ശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് നീറ്റായി ഒട്ടിച്ചെടുക്കുക. ഇപ്പം ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് നിങ്ങൾ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മളെ ബാറ്ററി. ഇതിന് രണ്ട് ടെർമിനൽസ് ഉണ്ട്, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കണം. നമ്മൾ ഓർണമെന്റ്സ് ഒന്നും ഇട്ടിട്ട്, നമ്മൾ ആഭരണം ഒന്നും ഇട്ടതിന് ശേഷം ഇത് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സേഫ് സൈഡ് പറയാണ്, പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈസിയായി കണക്ട് ചെയ്തെടുക്കാം. ഇതിപ്പം ബ്ലാക്ക് വയർ എടുത്തിട്ട് നമ്മൾ നെഗറ്റീവ് ടെർമിനലിന്റെ മുകളിൽ ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുക. വയറുകൊണ്ടൊന്ന് പതുക്കെ ഒന്ന് തൊട്ട് വെക്കുക. സ്പാർക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷോർട്ട് ആവുന്നുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ചെയ്യരുത്. ഇപ്പൊ രണ്ടും ഞാൻ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിന്റെ അടുത്ത സൈഡിൽ, ഇതിന്റെ മറ്റേ സൈഡിൽ നമ്മൾ കാറിന്റെ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. സി, കാറിന്റെ ചാർജർ കണ്ടോ, ഇതിപ്പോ റെഡ് ലൈറ്റ് കത്തിരിക്കുന്നുണ്ട്, അതായത് സംഭവം ചാർജ് ചെയ്യാൻ വേണ്ടി റെഡിയാണെന്നാണ് അർത്ഥം. USB കേബിൾ എടുക്കുക. ആസ് യൂഷ്വൽ നമ്മൾ കാറിൽ ചാർജ് ചെയ്യുന്നത് പോലെ ഈസിയായി ഇത് ചാർജ് ചെയ്തെടുക്കാം. ഈ ബാറ്ററിയുടെ മുകളിൽ പോസിറ്റീവും നെഗറ്റീവും എഴുതിയിട്ടുണ്ടാവും. ഇതൊരു 9 വോൾട്ട് ബാറ്ററിയാണ്. ഒരു കണക്ടർ ഉണ്ടാവും അതിന്റെ കൂടെ. ഈ കണക്ടർ ഈ ബാറ്ററിയുടെ മുകളിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി കണക്ടറിന്റെ മുകളിൽ റെഡ് വയറും ബ്ലാക്ക് വയറും ഉണ്ടാവും. ഈ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള അതേ കാർ ചാർജർ തന്നെയാണ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ റെഡ് വയറും ഈ ബാറ്ററിയുടെ റെഡ് വയറും നമ്മൾ ചാർജറിന്റെ അറ്റത്തുള്ള റെഡ് വയറും കണക്ട് ചെയ്യുക. അതുപോലെ ബ്ലാക്ക് വയറും ബാറ്ററിയുടെ അറ്റത്തുള്ള ബ്ലാക്ക് വയറും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത ഉടനെ തന്നെ കാണാം നമുക്ക് മൊബൈൽ ചാർജ് ആകുന്നത്. ഈ ബാറ്ററിയുടെ ഇതുപോലുള്ള കണക്ടർ നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം ഈ ബാറ്ററിയുടെ മുകളിൽ തന്നെ റെഡ് വയർ എടുത്തിട്ട് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൻ്റെ മുകളിലും ബ്ലാക്ക് വയർ എടുത്തിട്ട് നെഗറ്റീവ് ടെർമിനലിൻ്റെ മുകളിലും വെറുതെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചും കൊടുക്കാം. എമർജൻസി ലാമ്പാണ്. ഈ ലാമ്പിൽ കുറച്ച് സ്ക്രൂസ് ഉണ്ട്. ഈ സ്ക്രൂസ് എല്ലാം അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബാറ്ററി കിട്ടും ഇതിനകത്ത് നിന്ന്. അപ്പോൾ ആ ബാറ്ററി യൂസ് ചെയ്തിട്ട് എങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു.
അതിനു വേണ്ടി ഇവിടെയൊക്കെ കുറച്ച് സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂസ് എല്ലാം അഴിച്ചതിന് ശേഷം ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എമർജൻസി എങ്ങനെയാണോ അഴിക്കുക വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അഴിച്ചിട്ട് നമുക്ക് ബാറ്ററി പുറത്തേക്ക് എടുക്കാം. ഇപ്പം എമർജൻസി ഞാനിപ്പോൾ ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ എമർജൻസിയുടെ അകത്തുള്ള ബാറ്ററി. ഇത് പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കയ്യിൽ കിട്ടും. ഇനി ബാറ്ററി ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യണം. ഈ കാറിൻ്റെ ചാർജറിൻ്റെ അതേ സെയിം സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഈ എമർജൻസി ലാമ്പിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ടും ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഈ അറ്റമൊക്കെ ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത അറ്റം ഇതിൽ ഇവിടെ ഇപ്പോൾ റെഡും ബ്ലാക്കും കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് കളറ്. അപ്പോൾ സംശയമൊന്നും വേണ്ട, ഇത് റെഡ് ഈ പോയിന്റിലും ബ്ലാക്ക് ഈ പോയിന്റിലും കണക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ രണ്ട് വയറും കൂടെ ചുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം മൊബൈൽ ചാർജ് ആക്കുന്നത് കാണിച്ചു തരേ. ഇപ്പം മൊബൈലിൻ്റെ ചാർജർ എടുത്തിട്ട് ഇതിൻ്റെ ഈ അറ്റത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത് ചാർജ് ആകാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ചില വീടുകളിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ കൂടി പ്ലഗ് പോയിന്റിലേക്ക് ചിലപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്, ആദ്യം തന്നെ നമുക്ക് ഇൻവെർട്ടർ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ റൈറ്റ് നൗ ഇതിപ്പോൾ ഓൺ ആയിരിക്കുകയാണ്. ആദ്യം തന്നെ ഇൻവെർട്ടർ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം ഇൻവെർട്ടറിലേക്കുള്ള സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യണം. കറണ്ട് ഉണ്ടാവില്ല ആ സിറ്റുവേഷനിലാണ് നമ്മളിത് ചെയ്യുക. പക്ഷേ എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പവർ സപ്ലൈ ഓഫ് ചെയ്യുക. ഇൻവെർട്ടറിൻ്റെ പുറകിൽ ഇതുപോലെയുള്ള ഒരു പ്ലഗ് ഉണ്ടാവും. ഇത് അഴിച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ചാർജർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സാധാരണ പോലെ തന്നെ മൊബൈലിൻ്റെ ഇത് കണക്ട് ചെയ്യുക, മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഈ പവർ ബട്ടൺ, ഫ്രണ്ടിലുള്ള പവർ ബട്ടൺ ഓൺ ചെയ്യണം. പവർ ബട്ടൺ ഓൺ ചെയ്താൽ കണ്ടോ ചാർജ് ആകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇല്ലാത്ത, അതായത് പവർ പോയിന്റിലേക്ക് ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കാത്ത ആൾക്കാർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നതാണ്. ഇൻവെർട്ടറിന്റെ ബാറ്ററി യൂസ് ചെയ്തിട്ടുള്ള അടുത്ത മെത്തേഡാണ്. ഇപ്പൊ കറണ്ട് പോയി കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ് നമ്മള് ഇൻവെർട്ടർ ഓഫ് ആവും. ആ സമയത്ത് കുറച്ച് ചാർജ് നമ്മൾ ബാറ്ററിയിൽ ബാക്കി ഉണ്ടാവും. ചാർജറിൽ വയർ കണക്ട് ചെയ്തിട്ടില്ലേ, അതിന്റെ മറ്റേ രണ്ട് എൻഡ് ഇപ്പം പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവിലും, പോസിറ്റീവ് റെഡും നെഗറ്റീവ് ബ്ലാക്കും ആണ്. അപ്പം ഇതിപ്പോൾ ഇവിടെ ഓൾറെഡി തന്നെ റെഡ് വയറും ബ്ലാക്ക് വയറും ഉണ്ട്. അപ്പം നമ്മൾ റെഡ് വയർ ഈ എൻഡിൽ കണക്ട് ചെയ്ത് കൊടുക്കുക, ബ്ലാക്ക് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാണുന്ന ഇതിലൊക്കെ ആസിഡാണ്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചാണ് ചെയ്യാൻ, ഷോർട്ട് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ചാർജറിൽ ഇപ്പം ചാർജ് ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. റെഡ് ലൈറ്റ് കത്തുന്ന കണ്ടില്ലേ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആസിഡ് ഇപ്പോൾ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡ്രസ്സ് പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇവിടെ ഒന്നും കൈകൊണ്ട് തൊടാതെ ഈ രണ്ട് പോയിന്റിൽ മാത്രം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇൻവെർട്ടറൊക്കെ നിൽക്കുന്ന സ്ഥലം നന്നായി പൊടി പിടിച്ചടക്കുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് ടെർമിനൽസും നന്നായി നമ്മൾ തുടച്ച് വൃത്തിയാക്കണം. തുടയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊന്നും കൈ തട്ടാതെ സൂക്ഷിക്കണം. ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കുക, ഈ രണ്ട് പോയിന്റിലും ഒന്ന് വൃത്തിയാക്കി എടുക്കുക. മൊബൈലിലെ ഞാനിപ്പോൾ ആ മൊബൈലിൻ്റെ ചാർജർ ഇതിൽ കുത്തി കൊടുക്കുന്നുണ്ട്. ചാർജ് ആവാൻ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്.